നമസ്കാരം. ക്ഷമിക്കണം, ഒരിക്കൽ കൂടി അശ്വതിയുടെ ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്ന അന്ന് അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോഴും പ്രേക്ഷകർ ഈ സാമൂഹ്യ വിപത്തിനെ കുറിച്ചുള്ള വിവരം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇതിൽ ചിലത് പുറത്തുവിടുന്നത്. ഇത് അശ്വതി തന്നെ അവരുടെ ഒരു കൂട്ടുകാരിയോട്, അവരെക്കാൾ മുതിർന്ന ഒരു കൂട്ടുകാരിയോടെ, അവരെങ്ങനെയാണ് വ്യാജ ആത്മഹത്യാ ഭീഷണിയിലൂടെ കാര്യം സാധിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അവർ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് അവരുടെ ഫേസ്ബുക്കിലാണ്. ഞാൻ മരിക്കാൻ പോകുക, അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ പേര് പറയുന്നില്ല, ആയിരിക്കും, ഞാൻ ഇപ്പോൾ അത് ചെയ്യും, ഇങ്ങനൊരു മെസ്സേജ്. ഇവർ ഹണി ട്രാപ്പിലാക്കിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ. അയാൾക്കാണ് അല്പമെങ്കിലും നട്ടലുള്ളത്. അയാളാണ് ഇവളുടെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുവളയ്ക്കാതെ നിന്നത്. ഹണി ട്രാപ്പിൽ വീണുപോയി, അത് സത്യമാണ്. ഇയാൾക്ക് കുടുംബം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇയാൾ വഴങ്ങിയില്ല, പണം കൊടുക്കാൻ ആദ്യം തയ്യാറായില്ല. അതുകൊണ്ട്, അതായത് ഭയമില്ലാതെ മുൻപോട്ട് പോയതുകൊണ്ടാണ് അയാളാണ് ഏറ്റവും കൂടുതൽ പച്ചത്തെറി വിളിച്ചിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് കുറിപ്പിട്ട ഉടൻ നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. ഇവിടെ സാധാരണക്കാരൻ പട്ടിണി കാരണം ആത്മഹത്യ കുറിപ്പിട്ടാൽ ചാവട്ടെന്ന് വയ്ക്കും. കൊച്ചിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തതിൻ്റെ കഥ നമ്മൾ അറിഞ്ഞു. അങ്ങനെ ഒരുപാട് ആത്മഹത്യാ കുറിപ്പുകളുണ്ട്. പക്ഷേ അശ്വതി ആത്മഹത്യ കുറിപ്പിട്ടാൽ അപ്പോൾ തന്നെ ഇൻ്റലിജൻസ് അലേർട്ടാവും, പോലീസ് സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കും, അശ്വതിക്ക് ഒരു പരിക്കും പറ്റാതെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അശ്വതി തൻ്റെ അനുഭവം ഒരു സുഹൃത്തിനോട് പറയുന്നത് കേൾക്കുക. ഹലോ, ഇല്ല എന്നെ ഇന്നലെ, ഞാൻ ഇന്നലെ രാത്രി പോയി ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ട്, എനിക്ക് എന്തെങ്കിലും പറ്റിയ ഉത്തരവാദി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും, ഉത്തരം എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയ ഉത്തരവാദി എന്ന് പറഞ്ഞ് യൂസേ പോക്കേ. രാത്രി ഇപ്പൊ പോലീസ് എല്ലാം കൂടെ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് എന്നെ കൊണ്ടുപോയി, ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് കൺവോൺമെന്റ് ഓഫീസർ അല്ലേ അവിടെ കൊണ്ടിരുത്തിയിരുന്നു. പിന്നെ ഇന്നിപ്പോ അതാ വൈകുന്നേരമാണ് ഇട്ട് എന്റെ അച്ഛൻ വന്ന് എന്നെ അവിടുത്തെ ഇറക്കി വിട്ട്. അത് മാത്രമല്ല, രാവിലെ സസ്പെൻഷനാകും കേട്ടാ, അങ്ങനെ പറഞ്ഞിട്ടല്ലേ അവര് വന്ന് പിടിച്ചോണ്ട് പോയത്. ഏ പറഞ്ഞിട്ടല്ലേ പിടിച്ചത്? നീ എന്നെ വിളിക്കാത്ത എന്ത്? എന്തായാലും ഇവ ഇപ്പഴും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവനെതിരെ നടപടി എടുക്കാം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ, അവനെതിരെ നിയമ നടപടി എടുക്കണം. ഡിജിപിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. നീ ഇന്നലെ മരിക്കണമെന്ന് പറഞ്ഞ് ആരാ ഫോണിൽ കൊടുത്തത്? എന്റെ ഫേസ്ബുക്കിൽ നീ ഇട്ട്. ആരെങ്കിലും ആരടുത്തും ഒന്നും പറയാൻ പറ്റിയൊരു, പക്ഷെ ഇവരവിടുന്ന് സസ്പെൻഷൻ ആയോ എന്തോ എനിക്ക് അറിയത്തില്ല. ഇവരെ കേട്ടില്ല കേട്ടോ? ഇല്ല, ഇവ സസ്പെൻഷൻ ആയോ എന്തോ ദിവസം തിരക്കണം എന്ന്. എന്തോ ഞാനിപ്പോ ഞാൻ ഇപ്പൊ ഓട്ടോയ്ക്ക് അത് അങ്ങോട്ട് പോന്നേ ഉള്ളൂ. ഞാൻ ചെന്നിട്ട് വിളിക്കാ ചേച്ചി. ഓ ശരി, എന്നിട്ടേ ഇതായിട്ട് ഞാൻ വിളിക്കാം. ശരി, നോക്കാം.